എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ റിമാൻഡിൽ കഴിയുന്ന പി പി ദിവ്യെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു ജാമ്യ ഹർജിയിൽ അടുത്ത ചൊവ്വാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടു എഡിഎമ്മിന്റെ ആത്മഹത്യയിൽ റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും കണ്ണൂർ കലക്ടർക്കെതിരെ ഇന്നും പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചു തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുമ്പാകെ പി പി ദിവ്യ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ ഈ മാസം അഞ്ചിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസിന് കോടതി നൽകിയ നിർദ്ദേശം റിപ്പോർട്ട് ലഭിച്ച ശേഷം ഹർജിയിൽ വിശദമായ വാദം കേൾക്കും ദിവ്യയുടെ ജാമ്യ ഹർജിയെ എതിർത്ത് നബീൻ ബാബുവിന്റെ കുടുംബവും കക്ഷി ചേർന്നിട്ടുണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പി പി ദിവ്യെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചത് രണ്ടു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം എന്നാൽ ഇന്ന് വൈകിട്ട് അഞ്ചു മണിവരെയാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ദിവ്യയെ പോലീസ് കസ്റ്റഡിയിൽ അനുവദിച്ചത് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വൈകിട്ട് മൂന്ന് നാൽപ്പതോടെ അന്വേഷണ സംഘം ദിവ്യയെ തിരികെ കോടതിയിൽ ഹാജരാക്കി യാത്രയപ്പ് ചടങ്ങിലേക്ക് ദിവ്യെ ക്ഷണിച്ചിട്ടില്ലെന്ന കലക്ടറുടെ മൊഴി പെട്രോൾ പമ്പിലെ ബിനാമി ആരോപണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ പ്രധാനമായും അന്വേഷണ സംഘം ദിവ്യയിൽ നിന്ന് മൊഴിയായി രേഖപ്പെടുത്തിയത് തുടർന്ന് ദിവ്യെ കോടതി വീണ്ടും പള്ളിക്കുന്ന് വനിതാ ജയിലിലേക്ക് അയച്ചു അതിനിടെ യാത്രയപ്പ് ചടങ്ങിനുശേഷം എഡിഎം തന്റെ ചേംബറിലെത്തി കുറ്റസമ്മതം നടത്തിയെന്ന കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വിവാദമായിട്ടു എഡിഎമ്മിനെതിരായ ഗൂഢാലോചനയിൽ കലക്ടർക്കും പങ്കുണ്ടെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം